നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് അതിജീവിച്ചവർക്ക് നിരവധി സഹായങ്ങൾ നൽകിക്കൊണ്ട് പലരും എത്തുന്നുണ്ട്. പലരും അവരാൽ സാധിക്കുന്ന പണമായി എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലരും മറ്റു സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ദുരന്ത മുഖത്തുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിൽ മറ്റു ചിലർ പ്രവർത്തിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്കുള്ള സഹായമായി എത്തിയ ചില ബോക്സുകളിൽ ടൺ കണക്കിന് അജൈവ മാലിന്യങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകൾ ാണ് പുറത്തുവരുന്നത്. ഇതേ തുടർന്ന് വലിയ കഷ്ടപ്പാടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ക്യാമ്പുകളിൽ നിലയുറപ്പിച്ചിട്ടുള്ള പ്രവർത്തകർ നേരിടേണ്ടി വരുന്നത്. ഇതുവരെ 85 ടൺ അജൈവ മാലിന്യമാണ് സാധനങ്ങളിൽ നിന്നും ലഭ്യമായത് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. വയനാടിന് സഹായമെന്ന നിലയിൽ ധാരാളം വസ്ത്രങ്ങൾ, നിരവധി സാധന സാമഗ്രികളൊക്കെ ക്യാമ്പുകളിലേക്ക്, കളക്ഷൻ സെന്ററുകളിലേക്ക് ഒക്കെ എത്തുന്നുണ്ട്. എന്നാൽ ഇവയിൽ നല്ലൊരു ശതമാനം ഉപയോഗശൂന്യമായ വസ്തുക്കളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആകെ ലഭിച്ച 85 ടൺ മാലിന്യത്തിൽ 17 ടണ്ണും വസ്ത്രങ്ങളാണ്. ഇത്രയും വലിയ അളവിലുള്ള മാലിന്യം എങ്ങനെ സംസ്കരിക്കണം എന്ന് പോലും അറിയാതെ കുഴയുകയാണ് പ്രവർത്തകർ. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആദ്യമായി എത്തിയ സാധനങ്ങളിലും ഉപയോഗശൂന്യമായ എത്രയോ വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇതിൽ നല്ല സാധനങ്ങൾ മാത്രം അയച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശമടക്കം പുറത്തു വന്നു. എന്നിട്ടും വീണ്ടും ക്യാമ്പുകളിലെ പ്രവർത്തകരെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് മാലിന്യങ്ങൾ അവിടത്തേക്ക് എത്തുന്നത്. കേരളത്തിന് അകത്തും പുറത്തു നിന്നുള്ള നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായം എത്തിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചിലർ ഈ ഒരു ക്യാമ്പിനെ കുപ്പയായി കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്യാമ്പിലുള്ളവരെ സഹായിക്കാൻ സഹായഹസ്തവുമായി എത്തിയിട്ടുള്ള ഒരു കുടുംബത്തെ അപമാനിക്കുന്ന പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ഒരു കുഞ്ഞുങ്ങൾക്ക് അവിടെ മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്ന കുടുംബത്തെ നിരവധി ആളുകൾ ഇവരെ മോശമായ രീതിയിലൊക്കെ ഏറ്റെടുക്കുന്നതൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഇതിന് പിന്നാലെ നടപടിയുണ്ടായി, പോലീസ് ഇടപെട്ടു, ജനങ്ങൾ ഇടപെട്ടു. അന്ന് വലിയ രീതിയിലാണ് ഇവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. ദുരന്ത മുഖത്തുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ നിങ്ങൾ ഇതിലൂടെയൊക്കെ അപമാനിക്കുന്നത് എന്ന തരത്തിലുള്ള നിരവധി അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സഹായം എന്നുള്ള രീതിയിൽ മറ്റു ചിലരും ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ സഹായിക്കരുത്. ഇങ്ങനെ ഒരു ദുരന്ത മുഖത്തെ ഒരു കുപ്പയാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ സഹായമായി നൽകേണ്ടുന്ന യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയുകയാണ്. നിലവിൽ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ നൽകരുത് എന്ന് പറഞ്ഞിട്ട് പോലും പലരും മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു കുപ്പയായിട്ട് വയനാട്ടുകാരുടെ ക്യാമ്പിനെ കാണുന്നുണ്ട്. അത് വളരെ മോശം തന്നെയാണ്. ഇനിയും അത് ആവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.